കൈക്കൂലി കേസ് പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി DYSP റെയ്ഡിനിടെ മുങ്ങി. സ്റ്റേറ്റ്മെന്റിൽ ഒപ്പുവെച്ച ശേഷം DYSP വേലായുധൻ നായരാണ് വീടിന്റെ പിറകുവശത്തുകൂടി മുങ്ങിയതെന്ന് വിജിലൻസ് പറയുന്നു. ഇന്നലെ ഉച്ചയോടെ കഴക്കൂട്ടത്തെ വീട്ടിൽ ആരംഭിച്ച വിജിലൻസ് പരിശോധന രാത്രി 9 മണിയോടെയാണ് അവസാനിച്ചത്. ആറാംദർശൻ വിവരങ്ങൾ നൽകും. അനന്തൻ, ഇത്രയും വലിയൊരു കേസിൽ, കൈക്കൂലി കേസിൽ പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ DYSP റെയ്ഡിനിടെ മുങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ആ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരൊക്കെ എത്രമാത്രം ശ്രദ്ധയോടെയാണ് ഇരുന്നത്? ഇതെങ്ങനെ സംഭവിച്ചത്? ദിവിഷ്, തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് യൂണിറ്റ് 2 DYSP വേലായുധൻ നായർ. വേലായുധൻ നായർ നേരത്തെ തിരുവല്ല മുനിസിപ്പൽ സെക്രട്ടറി നാരായണനെ കൈക്കൂലി കേസിൽ പിടികൂടിയിരുന്നു. 25,000 രൂപ കൈക്കൂലി വാങ്ങിച്ചതിനാണ് നാരായണനെ പിടികൂടിയത്. അതിനുശേഷം വേലായുധൻ നായർ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ നാരായണനിൽ നിന്ന് ഏതാണ്ട് 50,000 രൂപ കൈക്കൂലി വാങ്ങിച്ചെന്നാണ് പിന്നീട് വിജിലൻസ് കണ്ടെത്തിയത്. അതിൻ്റെ പേരിലാണ് വിജിലൻസ് DYSP ആയ വേലായുധൻ നായർക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് 2 യൂണിറ്റ് കേസെടുക്കുകയും ഇന്നലെ ഉച്ചയോടെ വേലായുധൻ നായരുടെ കഴക്കൂട്ടത്തെ വീട്ടിൽ റെയ്ഡിന് എത്തുകയും ചെയ്തത്. ഈ റെയ്ഡിൽ സുപ്രധാനമായ ചില വിവരങ്ങൾ വിജിലൻസ് ശേഖരിക്കുകയും വേലായുധൻ നായരുടെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. രാത്രി 9 മണിയോടെയാണ് ഈ റെയ്ഡ് അവസാനിച്ചത്. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 2 SP അജയകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ റെയ്ഡ്. ആ റെയ്ഡിന് ശേഷം 9 മണിക്ക് റെയ്ഡ് പൂർത്തിയാക്കിയ ശേഷം ഈ റെയ്ഡ് വിവരങ്ങളും അവിടുന്ന് ശേഖരിച്ച അല്ലെങ്കിൽ തെളിവായി പിടിച്ചെടുത്ത സാധനങ്ങളുടെയും ഒക്കെ മഹസ്റ്റർ തയ്യാറാക്കി അതിൽ വേലായുധൻ നായരെ കൊണ്ട് ഒപ്പിടിവിച്ചു. ആ ഒപ്പിട്ട ശേഷം വേലായുധൻ നായർ വീടിൻ്റെ പിൻവശത്തേക്ക് പോയി. പിന്നീട് വന്ന് നോക്കുമ്പോൾ വേലായുധൻ നായരെ കാണുന്നില്ല. ഇന്ന് രാവിലെ വരെ വേലായുധൻ നായരെ അന്വേഷിച്ച് നടക്കുകയാണ്. വിജിലൻസും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നാട്ടിലെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടുകൂടി വിജിലൻസ് SP കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു വേലായുധൻ നായരെ കാണാനില്ല എന്ന്. ഇന്നലെ റെയ്ഡിന് ശേഷം ഈ DYSP വേലായുധൻ നായർ മുങ്ങിയതാണ് എന്നുള്ള കണക്കൂട്ടലാണ് വിജിലൻസ് കഴക്കൂട്ടം പോലീസിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഔദ്യോഗികമായി പരാതി നൽകും. ഏതായാലും ഈ റെയ്ഡ് പൂർത്തിയാക്കി തെളിവുകൾ വിജിലൻസ് ശേഖരിച്ച സ്ഥിതിക്ക് ഇനി അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ധാരണ വേലായുധൻ നായർക്ക് ഉണ്ടായിരിക്കാം. അദ്ദേഹം DYSP കൂടിയാണ്. അതുകൊണ്ട് ആ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മുങ്ങിയതാണോ എന്നാണ് ഇപ്പോൾ വിജിലൻസ് സംശയിക്കുന്നത്. ഏതായാലും വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം വിജിലൻസ് SP തന്നെ ഈ പരാതി ഔദ്യോഗികമായി കഴക്കൂട്ടം പോലീസിന് നൽകും. അപ്പോൾ പോലീസ് തന്നെ നേരിട്ട് വേലായുധൻ നായരെ തേടി ഇപ്പോൾ രംഗത്തിറങ്ങാനാണ് സാധ്യത.